രാജാവ് പറയുന്നു, തസ്സഹസ്രാക്ഷ സഹാവാൻ രിപുസൈനികൻ ക്രീഡന്യവ വിനിർജിത്യ ത്രിലോക്യാ ഭുവിജശ്രിയം ഭഗവന്തൻ മമാക്യാഹി വന്മനാരായണാത്മകം തദാദായിന ശത്രുൻ ഏന ഗുപ്തോ ജയൻമൃതേ. ഇന്ദ്രന് വിശ്വരൂപൻ പറഞ്ഞുകൊടുത്ത ആ നാരായണ കവചം എന്ന് പറഞ്ഞ ആ മന്ത്രത്തെ എനിക്ക് പറഞ്ഞു തരൂ. എപ്പോഴൊക്കെ ഭയമാകുന്ന ശത്രു നമ്മളെ പേടിപ്പിക്കുന്നുണ്ടോ അതിൽ നിന്ന് മുക്തമാവാൻ ഈ മന്ത്രം കൊണ്ട് സാധിക്കുമെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ശ്രീ ശുകൗവാച നാരായണാക്യം വർമാഹ തതിഹൈവമനാശ്രുണോ. വിശ്വരൂപൻ ഇന്ദ്രന് പറഞ്ഞു കൊടുത്ത നാരായണ കവചം എന്ന് പറയുന്ന മന്ത്രത്തെ ഞാൻ വിസ്തരിച്ച് പറഞ്ഞുതരാം, ശ്രദ്ധയോടെ കേൾക്കും. ശ്രീ വിശ്വരൂപവാച ദൗതാംഗ്രിപാണി രാജമ്യ സഭവിത്രൗതന്മുഖ കൃതസ്വാംഗകരന്യാസോ മന്ത്രാഭ്യം വാഗ്യതശ്യുതി നാരായണമയം വന്മസന്നിഹ്യേൽ ഭയാഗതേ പാദയോർജാനനോരുഴുവോ ഉധരേ ഹൃദ്യതോ രസി. കയ്യും കാലും മുഖമൊക്കെ കഴുകി രാവിലെ തന്നെ വീട്ടിൽ രാവിലെയോ വൈകുന്നേരം എപ്പോഴാച്ചാൽ നിവർന്നിരുന്ന് മന്ത്രത്തെ സ്മരിക്കണം. നാരായണ കവചം എന്ന് പറയുന്ന മന്ത്രം. ഇതിന് മുമ്പ് അംഗന്യാസം കരന്യാസം എന്നൊക്കെ ഓരോന്നുണ്ട്. അതെന്താ കരന്യാസം അംഗന്യാസം എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഓരോ അവയവങ്ങളെയും ശുദ്ധീകരിക്കുന്നതിനെയാണ് അംഗന്യാസം കരന്യാസം. കണ്ണുകൾ, ഭഗവാൻ കണ്ണിലിരിക്കുന്നു, അതുപോലെ തന്നെ കാതുകൾ, മൂർധാവ്, ശിഖ, ഇതൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് ഒരു പോസിറ്റീവ് എനർജിയെ കൊണ്ടുവന്ന് നമ്മുടെ ഉള്ളിലുള്ള നെഗറ്റീവ് എനർജിയെ മാറ്റലാണ്. അതായത് നാമം ജപിക്കുന്നതിന് മുമ്പ്, നമ്മൾ നാമം ജപിക്കാനിരിക്കുന്നതിന് മുമ്പ് നമ്മൾ ഇരിക്കുന്ന സ്ഥലം, നമ്മുടെ ശരീരം, ഇതൊക്കെ ഒരു പോസിറ്റീവായാൽ മനസ്സിനെ വേഗം ഉയർത്താൻ പറ്റും. അപ്പോൾ നമ്മൾ അമ്പലത്തിലൊക്കെ പോകുമ്പോണ്ടല്ലോ കുറച്ച് നേരത്തേക്ക് നമ്മുടെ മനസ്സ് നിങ്ങൾക്ക് ശാന്തമാക്കാൻ സാധിക്കുന്നത് അവിടുത്തെ അന്തരീക്ഷം പോസിറ്റീവാണ്, അവിടുത്തെ എന്താണ് അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ അവിടുത്തെ വായു അതും പോസിറ്റീവാണ്. അപ്പോൾ പോസിറ്റീവായിട്ടുള്ള സ്ഥലത്ത് വേഗം നമ്മുടെ മനസ്സിനെ ഉയർത്താൻ സാധിക്കും. അതുകൊണ്ട് ഈ അംഗന്യാസം കരന്യാസം ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പൂജയിൽ, ഇങ്ങനെ ഓരോരോ അംഗങ്ങളൊക്കെ തൊട്ടുകൊണ്ട് എന്താണ് തൻ്റെ ശരീരത്തെ പോസിറ്റീവ് ആക്കേണ്ടത്. അപ്രകാരം ഈ നാരായണ കവചം ചെയ്യുന്നതിന് മുമ്പ് ഇതൊക്കെ നിങ്ങൾ ചെയ്യണം എന്നല്ലേ അവിടെ തുടരണം ഇവിടെ തുടരണം എന്നൊക്കെയല്ല പറയുന്നത്. അതായത് നമ്മുടെ ശരീരത്തിൽ പോസിറ്റീവായിട്ടുള്ളൊരു ചിന്ത കൊണ്ടുവന്ന് ഈ ശരീരത്തെ മുഴുവൻ ഒരു പോസിറ്റീവ് ആക്കിക്കൊണ്ട് എന്നിട്ടെന്ത് വേണം, ഓം നമോ നാരായണായേതി വിപര്യമതാഭിവാ. ഓം നമോ നാരായണ എന്ന് സ്മരിച്ചുകൊണ്ട് ഓങ്കാരത്തെ ആദ്യം സ്മരിച്ചുകൊണ്ട് ഓം നമോ നാരായണ സ്മരിച്ചുകൊണ്ട് ഇപ്രകാരമൊക്കെ ചെയ്തുകൊണ്ട് ഓങ്കാരത്തെ മനസ്സിൽ ഓർക്കണം. നമ്മുടെ താഴെ നിന്നും, അതായത് യോഗ ആസനത്തിൻ്റെ പ്രക്രിയ പറഞ്ഞു കഴിഞ്ഞാൽ മൂലാധാരത്തിൽ നിന്നും ഓങ്കാരം ഉയർന്നുയർന്നുയർന്ന് സഹസ്രാരത്തിലെത്തുന്നത് വരെ എന്ന് വെച്ചാൽ താഴെ നിന്നും എനർജി മുകളിലേക്ക് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം, നമ്മുടെ ശരീരത്തിൽ ഏത് വസ്തുവിലും, ഞാൻ ഈ സയൻസിൻ്റെ പരമായിട്ടാണ് ഇതൊക്കെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്, ഏത് വസ്തുവിലും പോസിറ്റീവ് എനർജിയുമുണ്ട് നെഗറ്റീവ് എനർജിയുണ്ട്. നെഗറ്റീവ് എനർജി എപ്പോഴും താഴെയാണ്, പോസിറ്റീവ് എനർജി എപ്പോഴും മുകളിലാണ്. അപ്പം നമ്മുടെ മനസ്സുണ്ടല്ലോ ഭക്ഷണം അതുപോലെ തന്നെ കാമം തുടങ്ങിയിട്ടുള്ള വികാരങ്ങളിലേക്ക് ഇരിക്കുമ്പോൾ ഏത് വികാരവും മനസ്സിൽ വരുമ്പോൾ എനർജി താഴേക്കാണ് പോകുന്നത്. എപ്പോഴൊക്കെ നമ്മൾ ദൈവിക നല്ല കാര്യങ്ങൾ ചിന്തിക്കുന്നു അപ്പോൾ എനർജി മുകളിലേക്കാണ് വരുന്നത്. അപ്പം താഴെ നിന്നും എനർജിയെ മുകളിലേക്ക് ട്രാൻസ്ഫോം ചെയ്യണം. അതാണ് അവർ ചക്രം ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടല്ലോ നിങ്ങൾ, കുണ്ടലിനി ശക്തി ഉയർത്തുക, ചക്രങ്ങളെ ഉയർത്തുക എന്നൊക്കെ യോഗ ചെയ്യുന്നവരൊക്കെ പറയും. അപ്പം ഇവിടെ നമ്മളെന്ത് വേണം, നമ്മുടെ ഉള്ളിലുള്ള ശക്തിയെല്ലാം ദൈവീകമായി മാറുന്നത്, പ്രകാശമായി മാറുന്നത് നമ്മൾ ഭാവനയിലേക്ക് കൊണ്ടുവരണം. ശരീരം മുഴുവൻ പ്രകാശമയം, എന്നിട്ട് ഭഗവാന്റെ ആ നാമത്തെ സ്മരിക്കണം. ഓം വിഷ്ണവേ നമ. ആരെ സ്മരിക്കണം? വിഷ്ണുവിനെ. ആരാ വിഷ്ണു? വിഷ്ണു എന്ന് പറഞ്ഞാൽ ശംഖചക്ര കഥാരൂപം നല്ല ഇവിടെ അർത്ഥം, എല്ലാറ്റിലും നിറഞ്ഞിരിക്കുന്നവൻ. അത് പറയുന്നതിനേക്കാളും നല്ലത് എല്ലാം ആരിലിരിക്കുന്നുവോ അവൻ വിഷ്ണു. ഇപ്പോൾ ഞാനിരിക്കുന്നത് ആരിലാണ്, വിഷ്ണുവിലാണെന്നൊരു ചിന്ത മനസ്സിൽ വയ്ക്കുക, എന്നിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങാം. എല്ലാവരും ശ്രദ്ധിക്കൂ, നമ്മൾ നാരായണ കവചത്തെ നിങ്ങൾക്ക് മനസ്സിലാക്കണം, പഠിക്കണം, വായിക്കണം. ഓം ഹരിർവിദധ്യാൻ മമ സർവരക്ഷം ന്യസ്ത്യാംഗ്രിപത്മപദകേന്ദ്രപൃഷ്ടേ ദരാരി ചർമാസികദേശ ചാപ പാശന്തദാനോഷ്ടഗുണോഷ്ടബാഹു. ഭഗവാനെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ഭഗവാന്റെ
തൃപ്പാദ കമലങ്ങളെ തൻ്റെ മനസ്സിൽ കണ്ടുകൊണ്ട് പദകേന്ദ്രപൃഷ്ഠേ പക്ഷിരാജാവിൻ്റെ മുകളിൽ ഭഗവാൻ തൻ്റെ പാധാരബിന്ദങ്ങൾ കാണിച്ചുകൊണ്ട് ഭഗവാന്റെ കയ്യിൽ എന്തൊക്കെയുണ്ട്? ധരാരി ചർമാസി ഗതേഷ ചാപം, ശംഖം, ചക്രം, പരിച, വാള്, ചാപം, ഇപ്രകാരമൊക്കെ വെച്ചുകൊണ്ട് അഷ്ടഗുണോഷ്ടബാഹു, എട്ട് തൃക്കരങ്ങളോടുകൂടിയ ആ ഭഗവാന്റെ രൂപത്തെ ഞാൻ സ്മരിക്കുന്നു. അങ്ങനെ വിഷ്ണുവിനെ സ്മരിച്ച് ഭഗവാന്റെ തത്വത്തിൽ നിന്നും ഭഗവാന്റെ രൂപത്തിലേക്ക് മനസ്സിനെ കൊണ്ടുവന്ന് ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങുകയാണ്. ജലേഷമം രക്ഷത മത്സ്യമൂർത്തി യതോ ഗണേഭ്യോ വരുണസ്യ പാശൽ സലേഷമായാവടു മാമനോക്വ്യാൽ ത്രിവിക്രമഖേപദ വിശ്വരൂപം. ജലേഷു ശബ്ദം അർത്ഥാവുമല്ലോ. എപ്പോഴൊക്കെ ഞാൻ ജലത്തിൽ അപകടത്തിൽപ്പെടുന്നുണ്ടോ, ചിലപ്പോൾ പുഴയിൽ വീഴണമെന്നില്ല, ജലത്തിൽ അപകടത്തിൽപ്പെടുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് അർത്ഥം ബാത്റൂമിൽ വീഴുന്നുണ്ടോ, കാരണം ഇന്ന് മിക്കവാറും ആളുകൾ വീഴുന്നത് ബാത്റൂമിലായിരിക്കും. അതുകൊണ്ട് എപ്പോഴൊക്കെ ഞാൻ ജലത്തിൽ അപകടത്തിൽപ്പെടുന്നുണ്ടോ, മത്സ്യമൂർത്തി രക്ഷതു, എന്നെ ആരെ രക്ഷിക്കണം? മത്സ്യരൂപത്തിൽ വന്ന് ഭഗവാനെ രക്ഷിക്കണം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? അങ്ങ് പണ്ട് മത്സ്യമൂർത്തിയായിട്ട് പ്രിയവ്രത മഹാരാജാവിനെ ഉയർത്തിയതുപോലെ ഞാൻ എപ്പോഴൊക്കെ അപകടത്തിൽപ്പെടുന്നുണ്ടോ, ജലത്തിൽ വീണ് അപകടത്തിൽപ്പെടുന്നുണ്ടോ, അപ്പോഴൊക്കെ എന്നെ പിടിച്ച് ഉയർത്തിക്കോണം. ഇത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് മത്സ്യമായിട്ട്, അതാണ് ഇന്നത്തെ തലമുറയ്ക്കൊക്കെ പ്രശ്നം. മത്സ്യരൂപത്തിൽ ഭഗവാൻ വരുന്നു, നമ്മൾ ജപിക്കുമുണ്ടല്ലോ. അങ്ങനെ നമ്മൾ ജപിക്കുന്നതിൻ്റെ ഫലമായിട്ട് എപ്പോഴൊക്കെ നമ്മൾ എവിടെയെങ്കിലും ഒരു അപകടത്തിൽപ്പെടുന്നുണ്ടോ, ആ സമയത്ത് നമുക്ക് രക്ഷപ്പെടാനുള്ള ബുദ്ധി ഭഗവാൻ തോന്നിപ്പിക്കുന്നതാണ്. ഇതാണ് ഭഗവാന്റെ അവതാരം എന്ന് പറയുന്നത്. ഭഗവാൻ വ്യക്തമായി പറയുന്നുണ്ട്, നിരന്തരം എന്നെ ഭജിക്കുന്നവർക്ക് ദദാമി ബുദ്ധിയോഗം എന്നാണ്. എന്താ പറയുന്നത്? ബുദ്ധിയോഗം കൊടുക്കുന്നതാണ്. ഒരിക്കലൊരു അച്ഛൻ വിഷുവിൻ്റെ അന്ന് മകനെ പടക്കം പൊട്ടിക്കാൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. മകൻ പടക്കം എടുത്തിട്ട് ദൂരെ കൊണ്ടുവച്ചൊരു കോലിൻ്റെ അറ്റത്ത് ഷീലൊക്കെ ചുറ്റി അത് എണ്ണയിൽ മുക്കി അത് തീ കൊളുത്തി ദൂരെ കണ്ണടച്ചിട്ട് അതിന് തീ കൊടുക്കുന്നത്. തീ പിടിച്ചു എന്ന് കണ്ടുകഴിഞ്ഞാൽ 1 കിലോമീറ്ററാണ് ഓടുന്നത്. കേട്ടോ അച്ഛൻ പറഞ്ഞു, എടാ ഭീരുവായിട്ട് ഇങ്ങനെ ഓടരുത്, ഇങ്ങനെയൊന്നല്ല പടക്കം പൊട്ടിക്കുക, ഓല പടകേ. അച്ഛൻ എന്ത് ചെയ്തു? ഒരു മണ്ണെണ്ണ വിളക്കുണ്ട് കയ്യിൽ, അതെടുത്തു. എന്നിട്ട് ഒരു കയ്യിൽ പടക്കം എടുത്തു. എന്നിട്ട് പറഞ്ഞു, ധീരനായിട്ട് പൊട്ടിക്കണം എന്ന്. അതിനങ്ങോട്ട് തീ കൊളുത്തിയിട്ട് ഒരൊറ്റ ഏറ്. പിന്നെ കുട്ടി കേട്ടത് ഒരു അലർച്ചയാണ്. സംഭവം എന്താണ്ടായെന്ന് വെച്ചാൽ പടക്കത്തിന് പകരം